ക്രിസ്മസ് ഗ്രാമമൊരുക്കി കേരള തമിഴ്നാട് അതിർത്തിയിൽ യുവജനങ്ങൾ. പാറശാലയ്ക്ക് സമീപം കൊറ്റാമം ലിറ്റിൽ പവർ ദേവാലയത്തിലെ യുവാക്കളാണ് പുൽക്കോട് ഗ്രാമവും ക്രിസ്മസ് ഗ്രാമവും ഒരുക്കിയത്. മഞ്ഞുമല ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. നമ്മൾ സമയം കണ്ടെത്തിയാണ് ചെയ്യുന്നത്. രാത്രി നൈറ്റ് കൂടുതൽ നിന്നാണ് ചെയ്യുന്നത്. കരോളൊക്കെ ഉണ്ട്, കരോളിനൊക്കെ പോയിട്ട് വരുമ്പം 11 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്ന് ചെയ്ത് ഇവിടെ നിന്ന് പോകുമ്പം തന്നെ 2 മണിയൊക്കെ ആവും, 3 മണി ചിലപ്പം വെളുക്കണ വരെ. ആ ഇതൊരു രണ്ടാഴ്ചയിൽ കൂടുതലുണ്ട്. എന്നാൽ സമയം നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് ആ ഇടവേള കഴിഞ്ഞ് വന്നേ ചെയ്യാറുള്ളൂ. തീർച്ചയായും എന്നെ സംബന്ധിച്ചും ഇതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. ഞാൻ പെരുന്നിടവുകളിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പുൽക്കൂട് ഗ്രാമത്തിൻ്റെ ഒരു അനുഭവം തീർച്ചയായിട്ടും ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, ഇവിടെ ഞാൻ ഇരുന്ന ഇടവകളിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഗ്രാമാനുഭവം. തീർച്ചയായിട്ടും അവിടെ ഞാൻ കണ്ടൊരു ഒരു അനുഭവം എന്ന് പറയുക, ആത്മാർത്ഥമായിട്ട് അവരെ സഹകരിക്കുമ്പോൾ ഓരോ ദിവസം നോക്കുമ്പോഴും വ്യത്യസ്തമായ അനുഭവം ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് ആർട്ടിസ്റ്റിക്കായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് രാത്രിയും പകരം ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അവിടെ ഞാനും ശരിക്കും പറഞ്ഞത് പരീക്ഷണാർത്ഥം ഒന്ന് നോക്കി ഞാൻ നോക്കി കാണുകയായിരുന്നു. കാര്യം കാര്യമായിട്ട് എൻ്റെ സംഭാവനകത്തില്ല, എങ്കിലും എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ നോക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഇനി വരും വർഷങ്ങളിൽ അവരുടെ മാൻ പവർ ഈ റിസോഴ്സിനെ നമുക്ക് എങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, മറ്റ് പല മേഖലകളിലേക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു തുടക്കം കുറിക്കലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തു എങ്ങനെ ഈ ഓരോരുത്തരും ഓരോ വ്യക്തികളും അല്ലെങ്കിൽ കേസി മയങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇടവക വികാരി ഫാദർ ഡെന്നീസ് മണ്ണൂരിൻ്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ യുവാക്കളെല്ലാം ആവേശത്തിലാണ്. പാതിര കുർബാനയോടെയാണ് പുൽക്കോട് ഗ്രാമം ഉദ്ഘാടനം ചെയ്യുന്നത്. പുൽക്കോട് പ്രദർശനം പുതുവർഷം വരെ തുടരും. ഒരുക്കിയിരിക്കുന്നത് പുൽക്കോട് ഒരു ഗ്രാമം പോലെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കടന്നു വരാനായിട്ട് വേലികൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് ഒട്ടകം ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാർ പ്രതിമയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ മഞ്ഞുമല, സ്നോമാൻ, അങ്ങനെ പുൽക്കൂടെല്ലാം യുവജനങ്ങളെ ബാക്കിയുള്ള എല്ലാവരും സഹായത്തോടെ അടിപൊളി മനോഹരമായി ചെയ്തിട്ടുണ്ട്. വോക്സ് ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.